കുല്ലൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നരിപ്പടം. പേര് കേട്ട ആരും പേടിക്കണ്ട, ഒരു എരിവുള്ള ഐറ്റമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊന്നും അറിയില്ല, പഴയ കാലത്തുണ്ടായിരുന്ന ഒരു അപ്പത്തരത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഇത് ഞാനൊക്കെ ഉമ്മ ചെയ്ത് ഉണ്ടാക്കുന്നത് കണ്ടു പഠിച്ചതാണ്. ഇതിനിവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബസ്മതി റൈസ്. അത് 2 മണിക്കൂർ കുതിർത്തിട്ട് നന്നായി അരച്ചെടുത്തത്, ഏല കൈ കൂട്ടിട്ട് അരച്ചെടുത്തതാണ്. ഇതിനു മുമ്പ് ഞാനൊരു കലാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദോശ ഇട്ടിട്ടുണ്ടായിരുന്നു, അതേ കൂട്ട് തന്നെയാണ് ഇതിനെടുക്കുന്നത്. വളരെ ലൂസായിട്ട് എടുത്തിട്ട് ഇതുണ്ടാക്കുന്നത് എഗ് ബീറ്റർ ഉപയോഗിച്ചാണ്. എഗ് ബീറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ പത വരുത്തിച്ചിട്ട് പത എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിന് പിന്നെ വേണ്ടത് ചിക്കൻ മസാല. ചിക്കൻ മസാല ഞാൻ പല പ്രാവശ്യം കാണിച്ചത് കാരണം ഇന്ന് കാണിച്ചില്ല ഉണ്ടാക്കുന്നത്. അരച്ചപ്പത്തിലൊക്കെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ മസാല ഉണ്ടാക്കി എടുക്കണം. ഇതേ ടൈമിൽ ഒരു കുക്കർ വച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണായിട്ടാണുള്ളത്, നല്ല ചൂട് വേണം ഇതിന്. ഈ പത ഉണ്ടാക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എഗ് ബീറ്റർ വെച്ച് ഇതുപോലെ അരി പതപ്പിച്ചെടുക്കുക. ഇത് ഞാൻ 1 കപ്പ് അരി അരച്ചിട്ട് അതിലേക്ക് 2 മുട്ടയും 4 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. അത്രയും ലൂസായാൽ മാത്രമേ ഈ ഒരു രൂപത്തിൽ കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ബാറ്റർ വരാതെ ഈ പത മാത്രം എടുത്തിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ പത മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു കൊടുക്കുക. ഇത് 1-2 പ്രാവശ്യം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും പത കിട്ടുകയുള്ളൂ. വലിയ വട്ടമുള്ള പാത്രത്തിലാണെങ്കിൽ കുറച്ചധികം ബീറ്റ് ചെയ്യേണ്ടി വരും. ഇത് ദോശക്കല്ലിൽ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഈ രൂപത്തിലും കലാഞ്ചിയായിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇത് ഇതൊരു 2 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കുക്കറിൻ്റെ മൂടി തുറന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ. ഇത് സാധാരണ ഞങ്ങൾ ഉമ്മയൊക്കെ മുകളിലും താഴെയായിട്ട് തീ വെച്ചാണ് ചെയ്യാറുള്ളത്. ഇത് വേണമെങ്കിൽ ഓവനിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മൈക്രോവേവിലാവോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ മസാല ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, ഇത് വളരെ കട്ടി കുറഞ്ഞ ദോശ പോലെയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ മസാല കൂടുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് മുകളിലേക്ക് വീണ്ടും പത ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാറ്റർ ഒഴിക്കരുത്, പതം മാത്രം ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ശരിയായ രൂപത്തിൽ കിട്ടുകയില്ല. പതം ഒഴിച്ചു കൊടുത്തു. ഇത് ഓരോ ഭാഗങ്ങളിലേക്കും പത അങ്ങനെ തന്നെ ഇട്ടു കൊടുക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ സ്പൂണ് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടി മാറ്റാൻ പാടില്ല. ഇത് ഇനി വീണ്ടും അടച്ചു വെക്കുക.
ഇതിപ്പോൾ ഈ രൂപത്തിലാണുള്ളത്. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും പതയൊഴിക്കുക. ഇതിങ്ങനെ ഈ മാവ് തീരുന്നത് വരെ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇത് ലെയർ കൂടുന്നതിന് കണക്കായിട്ട് അടച്ചു വെക്കുന്ന ടൈമും കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒരു പച്ച ചൊയ ഉണ്ടാവും നടുഭാഗങ്ങളിൽ. ഇനിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. കരാഞ്ചി ബാറ്റർ അടക്കം ഒഴിച്ചിട്ടുണ്ടാക്കുന്നതായിരുന്നു ഞാൻ ഇതിന് മുമ്പ് കാണിച്ചത്. ഇതിവിടെ വെറും ഒരു സാമ്പിൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് ഇതേപോലെ പതയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു പാൻ ചൂടാവുമ്പോൾ ഈ പതപ്പിച്ച് വെച്ചിരിക്കുന്ന പത മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ എനിക്ക് ഫോൺ വെച്ച് ചെയ്യുന്നത് കാരണം കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു ദോശയുടെ രൂപത്തിലേക്ക് ഇങ്ങനെ പത ഒഴിച്ച് കൊണ്ടുവരിക. അതായത് ഞങ്ങൾ ദോശ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പാടില്ല. ഇതിൽ ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂടിയെടുത്ത് അടച്ചു വെക്കുക. ഇത് ഫോൺ പിടിച്ച് ചെയ്തത് കാരണം എനിക്ക് കറക്റ്റ് ഷേപ്പ് വന്നില്ല. എങ്കിലും ഇതുപോലെയാണ് ദോശ ചുട്ടെടുക്കേണ്ടത്. കലാഞ്ചി ഇവിടെ റെഡിയായി. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് നല്ല നാടൻ മുട്ടയിലാണെങ്കിൽ നല്ല യെല്ലോ കളറിൽ കിട്ടും. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ എടുത്തുപയോഗിക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ്, അതാണ് ഇതിനു മുമ്പ് ഞാൻ കാണിക്കാതിരുന്നത്. ഇതിപ്പം ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് കാരണമാണ് ഞാൻ കാണിച്ചു തന്നത്. നെരിപ്പടം ഇവിടെ റെഡിയായി. ഏകദേശം കുക്കറ് ഫുള്ളായിട്ട് വരുന്ന വിധത്തിൽ വന്നിട്ടുണ്ട്. അത്രയും ബാറ്റർ ഉണ്ടായിരുന്നു. ഏകദേശം ഇതിന് ഒരു മണിക്കൂറോളം എടുത്തു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചുകൂടി വട്ടം കൂടുതലുള്ള കുക്കറാണെങ്കിൽ ഇത്ര ടൈം ആവശ്യമില്ല. ഇത് പകുതി കഴിയുമ്പോൾ ആവി വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ടായിരുന്നു. കുക്കറിൻ്റെ മുടിയിലൂടെ നന്നായിട്ട് ആവി പുറത്തു വന്നതിന് ശേഷം മാത്രമേ അടുത്ത ബാറ്റർ, അതായത് പത ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതിനി ഒരു ഫ്രൈ പാനിൽ ഗീ ഒഴിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കുക. ഈ മുകൾ ഭാഗം കൂടി ഒന്ന് ബ്രൗണിഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുക്കറിലേക്ക് തന്നെ ഞാൻ ഇത് മറിച്ചിട്ട് കൊടുത്തു. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കുക്കറിൽ കുറച്ചുകൂടി ഗീ ഒഴിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തതാണ് ഈ കാണുന്നത്. ഇനി ഇത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. നെരിപ്പടം ഇവിടെ റെഡിയായി. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി ബ്രൗണിഷ് കളറാക്കിയിട്ട് എടുക്കാം. ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ. ഇതൊരു കേക്ക് പോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നത് പോലെ കഴിക്കാം.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.